ഹലോ, അപ്പോൾ ഈ ഒരു സ്കർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് 3 മീറ്റർ തുണിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഒരേ വീതിയിലുള്ള ബോർഡറുള്ള ഒരു കസവ് തുണിയാണ് നമ്മൾ ഇവിടെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ആ രണ്ട് സൈഡിലുള്ള ബോർഡറും നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ 4 ഇഞ്ച് വിട്ട് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ കിട്ടും. എന്നിട്ട് ബാക്കിയുള്ള തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ ആ ക്രോസ് ആയിട്ടുള്ള ഭാഗത്ത് നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ അളവ് 30 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 16 ഇഞ്ചസ് എവിടെയാണോ വരുന്നതെന്നൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അത് എത്ര ലെങ്ത്തിലാണ് നമുക്ക് കിട്ടുന്നതെന്നൊന്ന് നോക്കണം. ഇവിടെ 12 ഇഞ്ചിലാണ് നമുക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 12 ഇഞ്ച് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് 15 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് 1/2 ഇഞ്ചിൽ ഒന്നുകൂടി ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു മാർക്കിങ്ങിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം വരച്ചത് നമ്മൾ കറക്റ്റ് അളവാണ്. അപ്പോൾ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് ഇട്ടിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഫുൾ ലെങ്ത്ത് കാണേണ്ടത് നമുക്ക് 41 ഇഞ്ചാണ് നമുക്ക് ഫുൾ ലെങ്ത്ത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നതിനുള്ള ആ 4 ഇഞ്ചും അതുപോലെ വേസ്റ്റ് ബാൻഡിൻ്റെ 2 ഇഞ്ചും അങ്ങനെ 6 ഇഞ്ച് നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ 41 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 35 ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് 36 ഇഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് കണക്കാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ വരച്ച ആ ഒരു മാർക്കിങ്ങിൽ നിന്ന് വേണം നമ്മളൊന്ന് ലെങ്ത്ത് മെഷർ ചെയ്തെടുക്കാൻ. അപ്പോൾ 36 ഇഞ്ചിൽ നമ്മളിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് തുണി തികയാതെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് പീസ് കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ആ ബോർഡറും മുറിച്ച് മാറ്റി. അപ്പോൾ ലെങ്ത്ത് തുണിക്ക് വിട്ട് കുറവായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് 36 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അവിടെയൊന്ന് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ച് കയറ്റി വേണം ഈ ഒരു മെയിൻ പാർട്ടിൻ്റെ മുകളിലോട്ട് 1/2 ഇഞ്ച് കയറ്റി വേണം ഈ തുണി വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം വേണം ഈ ഭാഗത്തോട്ട് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ആ ഒരു പോർഷനും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു പീസ് അടിച്ച് യോജിപ്പിക്കണം. അതിന് മുമ്പായിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. രണ്ട് സൈഡിലും ഓപ്പണിംഗ് വരുന്ന രീതിയിലാണ്. എന്നിട്ട് ഇതുപോലൊന്ന് ലൈനിങ്ങിന് ലെങ്ത്ത് കാണുമ്പോൾ നമ്മൾ ആ ഒരു അടിയിലെ ആ ഒരു ഫ്രില്ലിൻ്റെ ലെങ്ത്ത് നമ്മൾ മൈനസ് ചെയ്യേണ്ട. അപ്പോൾ 41 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ലൈനിങ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അതൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് മെയിൻ പാർട്ടിൽ ചെയ്ത പോലെ തന്നെ പീസ് വെച്ച് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ പീസ് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വേസ്റ്റ് ബാൻഡും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 5 ഇഞ്ച് വിട്ടിലുള്ള വേസ്റ്റ് ബാൻഡാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ലൈനിങ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലെ ആ ഒരു അളവ് കറക്റ്റ് മെയിൻ പാർട്ടിൻ്റെ അതേ അളവിൽ തന്നെയാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. അടിഭാഗത്താണ് ലെങ്ത്ത് നമ്മൾ വ്യത്യാസപ്പെടുത്തി കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് മെയിൻ പാർട്ടും ലൈനിങ്ങും തമ്മിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തൊന്ന് അടിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഒരു 1/4 ഇഞ്ചിൽ ഒന്ന് മടക്കി തയ്ക്കണം. 1/5 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ഒന്ന് മടക്കി രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം. അവിടെ നമ്മൾ ഓപ്പണിംഗ് കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മൾ 5 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളിതുപോലെ പട്ട തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. 30 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിൽ. അപ്പോൾ അത് ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ചിൽ ഒന്ന് അടിച്ച് യോജിപ്പിക്കാം. ഞാനിപ്പോൾ ഉള്ളിൽ സ്റ്റിഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെന്നില്ല, ഞാൻ ഇത്തിരി കട്ടി കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്
ഞാനുള്ളിൽ സ്റ്റിഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെയും അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ലാസ്റ്റ് പട്ട നമ്മൾ ഈ ബോർഡർ ഇതുപോലൊന്ന് ഫ്രില്ല് ഇട്ട് നമുക്ക് ആ മെയിൻ പാർട്ടിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മളിതുപോലെ ലൈനിങ്ങിൻ്റെ അടിഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ബാൻഡ് പിടിപ്പിച്ച് നമ്മളൊരു അവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്ത് നമ്മളിതുപോലെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ആ ഒരു ലെങ്ത്ത് വരുമ്പോൾ നമുക്കിതുപോലെ രണ്ട് സപ്പറേറ്റായിട്ട് അടിച്ചെടുക്കണം. ആദ്യം മെയിൻ ഭാഗം മാറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് ലൈനിങ് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ രണ്ട് ബോർഡറും തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. അടിപൊളി ഒരു പാവാട നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേരളപ്പിറവിയൊക്കെ ആയിട്ട് ഇതുപോലുള്ള നല്ല അടിപൊളിയായിട്ട് ട്രഡീഷണലായിട്ട് നമുക്ക് ഇതുപോലൊരു സ്കേർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മൾ ഈ ഒരു പഫ് സ്ലീവിലുള്ള ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.